ഈ ബാങ്കിങ് ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടുകൾ ബാങ്ക് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു വെബ്സൈറ്റിലൂടെ നിർവഹിക്കുന്നതിനെയാണ് സാധാരണയായി ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ടിന് ഓൺലൈൻ സജ്ജീകരണം ലഭ്യമാക്കുന്നതിന് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ഫോറം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. തുടർന്ന് ഓൺലൈൻ സൈറ്റിൽ ബാങ്ക് തരുന്ന യൂസർ നെയിമും പാസ്വേഡും നൽകി ക്രമീകരണങ്ങൾ വരുത്തുന്നതോടുകൂടി നമുക്ക് ഇ ബാങ്കിങ് സംവിധാനമായി. ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയാൽ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും പരിശോധിക്കാം. ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. നാം മുമ്പ് നടത്തിയ ഇടപാടുകൾ ഇതേപോലെ തന്നെ പരിശോധിക്കാം. മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം വകമാറ്റാം. നാം വാങ്ങിയ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബില്ലുകൾ അടക്കാം. അവ കൃത്യമായി നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ഒരു വെബ്സൈറ്റ് അവരുടെ പേജാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ബാങ്കിങ് സംവിധാനം ഒരുക്കിയിട്ടുള്ള ഈ പേജിൽ പേഴ്സണൽ ബാങ്കിങ് എന്ന ഈ ഭാഗത്തുള്ള ലോഗിൻ ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന ഒരു ജാലകമാണ് ഇവിടെ. ഇവിടെ പേഴ്സണൽ ബാങ്കിങ് കണ്ടിന്യൂ ടു ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും നൽകാൻ ആവശ്യപ്പെടുന്നു. നമുക്ക് ലഭിച്ചിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ പേജിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ കാണുന്നതിന് വേണ്ടി അക്കൗണ്ട് സമ്മറി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പ്രത്യക്ഷമാകുന്നു. ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ബാലൻസ് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ അക്കൗണ്ടിൽ ഇപ്പോൾ ലഭ്യമായ ബാലൻസ് ഇവിടെ പ്രത്യക്ഷമാകും. ഇനി ക്ലിക്ക് ഹിയർ ഫോർ ലാസ്റ്റ് 10 ട്രാൻസാക്ഷൻ, അവസാനം നടന്ന 10 ട്രാൻസാക്ഷനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇപ്പോൾ ലഭ്യമായ ബാലൻസും തുടർന്ന് മൗസ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നടന്ന ട്രാൻസാക്ഷനുകളും നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇവിടെ കൃത്യമായി തന്നെ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കും. ഉദാഹരണമായി ഇവിടെ 1500 രൂപ സേവാ പോർട്ടൽ ബിൽ, പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നമ്മൾ 1500 രൂപ നൽകിയതാണ്. ഓൺലൈനായി നൽകി ബാങ്കിൽ നിന്ന് ആ പണം വിടുതൽ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു ജില്ലാ ബാങ്കിൻ്റെ ATMൽ നിന്നും 10,000 രൂപ എടുത്തതാണ്. ഇവിടെ 10,023 എന്ന് കാണിച്ചത് മറ്റു ബാങ്കുകളുടെ ATMകളിൽ നിന്ന് പണം പിൻവലിക്കുന്ന സമയത്ത് നമുക്ക് സർവീസ് ചാർജ് 23 രൂപയോളം നഷ്ടപ്പെടുന്നു എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, ഇവിടെ നൽകിയിട്ടുള്ള 500 രൂപ PMS പെട്രോളിയം, ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പണം സ്വൈപ്പിങ്ങിലൂടെ നമുക്ക് ലഭിക്കും. ഈ സേവനം നമ്മൾ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ഒരു വിവരമാണ് ഇവിടെയുള്ളത്. മറ്റൊന്ന്, ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങിയ 150 രൂപയുടെ ഒരു വിവരമാണ്. ഇത്തരത്തിൽ നാം നമ്മുടെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിച്ച് നടത്തിയ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും കൃത്യമായ വിവരം നമുക്ക് ഓൺലൈനിലൂടെ ലഭിക്കുന്നു.